قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രബോധനം നടത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും തിരുദൂതരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമും നമുക്ക് പഠിപ്പിച്ചു തന്നതിലപ്പുറമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്, പറയരുത്, പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് സമൂഹത്തോട് എത്രയോ കാലമായി ഉത്ബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഔലിയാക്കന്മാരാണെന്ന് അവർ വിളിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് പരിധി വിട്ട് അള്ളാഹുവിൻ്റെ സ്ഥാനത്തോളം വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന അപകടകരമായ ഒരു പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അത് ഏതൊക്കെ വിധത്തിൽ അത് വർദ്ധിച്ചു, എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് ദിനേന ഇത്തരത്തിലുള്ള ക്ലാസുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ശ്രോതാക്കളുടെ മുമ്പിൽ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. ഈ വിധത്തിൽ പരിധി വിട്ടുകൊണ്ട് ഒരിക്കലും ഇസ്ലാമികമായ ആശയങ്ങളോട് പൊരുത്തപ്പെടാത്ത വിധത്തിൽ പലരെ സംബന്ധിച്ചും പുകഴ്ത്തി അവരുടെ കറാമത്തുകൾ എന്ന പേരിൽ പലതും പ്രചരിപ്പിച്ച ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ആ ഘട്ടമെത്തിയപ്പോഴാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ സംഗതികൾ പിടുത്തം വിട്ടിരിക്കുന്നു എന്ന് തോന്നിയിരിക്കുന്നത്. അങ്ങനെ മഹാന്മാരായ ഔലിയാക്കന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും എന്ന പേരിൽ ഇവിടെ ഒരുപാട് കള്ളക്കഥകളും കെട്ടുകഥകളും വർഷങ്ങളോളമായി പ്രചരിപ്പിച്ച വിഭാഗത്തിൻ്റെ നേതാക്കൾക്ക് പോലും ഇപ്പൊ ചിലതൊക്കെ ദഹിക്കുന്നില്ല എന്ന അവസ്ഥയോളം കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഫലം തന്നെയാണത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ടതില്ല. കാരണം ഈ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കപ്പെടുമ്പോൾ, അത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ പ്രമാണബദ്ധമായി കൊണ്ട് അവയെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുവാൻ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമേ ഉള്ളൂ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല. സഹോദരങ്ങളെ, ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് സി എം മടവൂർ എന്ന കോഴിക്കോട്ടുകാരനായ ആ വ്യക്തി അയാളുടെ ആണ്ടും ഉറൂസുമൊക്കെ കഴിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം ധാരാളം കെട്ടുകഥകളും അതുപോലെ തന്നെ വ്യാജ പ്രചരണങ്ങളും, ആ ഒരു മാനസിക രോഗിയായിരുന്നു എന്ന് അവർ തന്നെ മറ്റൊരു പേരിലൂടെ സമ്മതിക്കുന്ന ജദുബിൻ്റെ ഹാലിലായിരുന്നു, മജുദൂബായിരുന്നു, മജുനൂനായിരുന്നു എന്നൊക്കെ അവർ പോലും സമ്മതിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അതിൻ്റെ സർവസീമകളും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ പലതും പല വിധത്തിലും പലരും പ്രചരിപ്പിക്കാൻ തുടങ്ങി, പല മജ്ലിസുകളിൽ വെച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ നോളജ് സിറ്റിയിൽ വെച്ച് മുസ്ലിയാക്കന്മാരൊരു യോഗം ചേർന്നിരിക്കുന്നു. ആ യോഗത്തിൽ സി എമ്മിനെ സംബന്ധിച്ചുള്ള ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗത്തിൽ കാന്തപുരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. സിറാജ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് സിറാജിൽ അതിൻ്റെ ഹെഡിങ് വന്നത്? മഹാന്മാരെ പുകഴ്ത്തൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടാകരുത് കാന്തപുരം. എന്നിട്ട് നോളജ് സിറ്റിയിൽ എന്നുള്ള വാർത്ത കൊടുത്തിരിക്കുന്നത് എന്താ, ശ്രദ്ധിച്ച് കേൾക്കുക. സാത്വികരായ മഹാന്മാരോടുള്ള സ്നേഹപ്രകടനം, അവരെക്കുറിച്ച്
ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടാകരുതെന്ന്, അവരെ സംബന്ധിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടാകരുതെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സി എം വലിയുല്ലാഹി ഉറൂസ് മുബാറക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാന്മാരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അവർ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ആത്മീയതയുടെയും പാത പിൻപറ്റിയാകണമെന്നും കാന്തപുരം പറഞ്ഞു. ഇല്ലാത്തത് പറഞ്ഞിട്ടാവരുത് കാന്തപുരം പറയുന്നു. സഹോദരങ്ങളെ ആലോചിക്ക്, ഈ പറഞ്ഞതിൽ കാന്തപുരത്തിന് ആത്മാർത്ഥതയുണ്ടോ? ഈ പറഞ്ഞതിൽ കാന്തപുരത്തിന് മാനസികമായി അത് സമൂഹത്തെ തെറ്റില്ലെന്ന് ശരിയിലേക്ക് നയിക്കണം എന്ന ചിന്തയോടെയാണ് പറഞ്ഞതെങ്കിൽ, കാന്തപുരത്തോട് വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഒളിച്ചുകളി നടത്തിയിട്ട് കാര്യമില്ല. ഇവിടെ സമൂഹത്തിൽ ഈ സി എം എന്ന് പറയുന്ന മടവൂരിനെ സംബന്ധിച്ച് ഇതുവരെ പറയപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയിൽ ഏതൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെയാണ് ഇല്ലാത്തത് എന്ന് വ്യക്തമാക്കേണ്ട കടമ താങ്കൾ ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ താങ്കൾക്ക് ആ കടമയുണ്ട്. അതല്ല, മുജാഹിദുകൾ ഇതൊക്കെ ഇങ്ങനെ എതിർക്കുമ്പോ ഒരു കാലത്ത് ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ ഇതൊക്കെ എതിർത്തിട്ടുണ്ട്, ഞങ്ങൾ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെങ്കിൽ പിന്നെ നിങ്ങളോട് സംസാരമില്ല. അങ്ങനെയുള്ള ചിന്തയാണ് താങ്കൾക്ക് ഇത് പറഞ്ഞതിന്റെ പിന്നിലുള്ളതെങ്കിൽ പിന്നെ വേറൊരു വർത്തമാനം ഞങ്ങൾക്ക് പറയാനില്ല. അതേ അവസരത്തിൽ ആത്മാർത്ഥമായിക്കൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞതെങ്കിൽ നിങ്ങൾ സമൂഹത്തെ ഇങ്ങനെ വെറുതെ അനാഥമാക്കി തെരുവിൽ വലിച്ചെറിയരുത്. അവരോട് പറഞ്ഞു കൊടുക്കണം. ഏതൊക്കെയാണ് ഇവിടെ, എന്തൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചു? ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ലോകത്തിന്റെ മുഴുവൻ കൺട്രോൾ സി എം മടവൂരിനുണ്ട്. ഖുത്ബുൽ ആലമാണ് എന്നാണ്, മുദബ്ബിറുൽ ആലമാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഇവിടെ സമൂഹത്തിൽ അങ്ങനെയാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്കതിൽ പറയാനുള്ളത്? പേരോട് മുസ്ലിയാർക്ക് പറയാനുള്ളത് അങ്ങനെ മുഴുവൻ ലോകത്തിന്റെ കൺട്രോളർ സി എം ആണെന്ന് പറയാൻ പറ്റൂല എന്നാണ്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ്? അത് പറയണം. അതല്ലാതെ കേവലം നോളജ് സിറ്റി എന്ന് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടാകരുതെന്ന് മാത്രം പറയരുത്. ഇതിൽ എന്താണ് ശരി, ഏതാണ് തെറ്റ്? മൂപ്പര് മുദബ്ബിറുൽ ആലമാണോ, ഖുത്ബുൽ ആലമാണോ, മുറബ്ബിയായ ശൈഖാണോ, ഔലിയയാണോ? നിങ്ങൾ പറയണം. കണ്ണൊന്ന് ചിമ്പിയാൽ ഇയാളാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. സി എം മട പോലെ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ ഉറങ്ങാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂപ്പരൊന്ന് കണ്ണ് ചിമ്മിയാൽ ഇവിടെ വാനലോകത്തുകൂടെ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിയിടിക്കും. ഇതിവിടെ പറയപ്പെട്ട ഒരു പ്രചരണമാണ്. നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഇത് ശരിയാണോ തെറ്റാണോ? ഓരോന്നും പറഞ്ഞു കൊടുക്കൂ ജനങ്ങൾക്ക്. പാവപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുകയല്ല വേണ്ടത്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരു ഇല പോലും സി എം അറിയാതെ അനങ്ങുന്നില്ല എന്ന് ഐനുന്നൂറ് എന്ന പേരിൽ നടത്തിയ ഒരു മജ്‌ലിസിൽ ഒരു സഖാഫി പറയുന്നുണ്ട്. നിങ്ങൾ എവിടെ നിൽക്കുന്നു? അത് നിങ്ങൾ അംഗീകരിക്കുമോ അതോ നിഷേധിക്കുമോ? അതേപോലെ തന്നെ വേറൊരു വ്യക്തി പറയുന്നുണ്ട്, ഇയാള് നോക്കിയിരിക്കുന്ന ഒരു സെക്കൻഡ്, സി എം മടവൂരിനെ ആരെങ്കിലും ഒരു സെക്കൻഡ് നോക്കിയിരുന്നാൽ ആ ഇരിപ്പ് ആയിരക്കണക്കിന്, ആയിരം കൊല്ലൊന്നുമല്ല, ആയിരക്കണക്കിന് കൊല്ലങ്ങൾ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്താലും കിട്ടുന്ന പ്രതിഫലത്തെക്കാളും അപ്പുറമാണ് ഈ ഒരു സെക്കൻഡിന്റെ വില. അത്രയും മഹത്വമേറിയതാണ്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സി എം മടവൂരിനെ ഒരു നോക്ക് ജീവിതകാലത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ശരീരം നരകത്തിന് ഹറാമാണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ കറാമത്ത് അതല്ലെങ്കിൽ ഈ പോരിശ, ഈ പ്രത്യേകമായ രൂപത്തിലുള്ള വ്യാജ പ്രചരണം, ഇത് ശരിയാണോ തെറ്റാണോ? ഇത് ശരിയാണോ തെറ്റാണോ? അതേപോലെ തന്നെ ഹോട്ടലിൽ കയറിയിട്ട് വയറ് നിറയെ ഫുഡും കഴിച്ചിട്ട് കാശു കൊടുക്കാതെ ഇറങ്ങിപ്പോയി എന്നും അതിന്റെ പേരിൽ കടയുടമ അയാളുടെ വസ്ത്രം പിടിച്ചു വാങ്ങി വെച്ചുവെന്നും അതിന്റെ ശേഷം ഇയാളുടെ കട സി എം മടവൂര് അതിന്റെ പ്രത്യേകമായ അദ്ദേഹത്തിന്റെ കറാമത്ത് കാരണം കട കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്നൊരു കറാമത്തുണ്ട്. പേരോടൊരു നിഷേധിക്കുകയാണ്. കാന്തപുരം മുസ്ലിയാരെ, നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ വീക്ഷണം എന്താണ്? ഇത് ശരിയാണോ, ഇത് തെറ്റാണോ? നിങ്ങൾ പറയേണ്ടതുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഇന്നും ഉറൂസ് കഴിക്കുന്ന, നിങ്ങൾ വലിയ അഹ്ലുബൈത്തിന്റെ തങ്ങളാണെന്ന് പറയുന്ന
വലിയ വലിയ ആയിക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന വൈലത്തൂർക്കാരൻ തങ്ങൾ, യൂസുഫ് ജീലാനി എന്ന് പറയുന്ന യൂസുഫ് ബുഖാരി എന്ന് പറയുന്ന തങ്ങൾ, അയാള് പറഞ്ഞിട്ടുണ്ട് കാരെ സംബന്ധിച്ച്, മടവൂരിനെ സംബന്ധിച്ച് സി എമ്മിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സി എം അയാളോട് പറഞ്ഞിട്ടുണ്ട് അത്രേ. എന്ത് എന്താ അയാളോട് പറഞ്ഞിട്ടുള്ളത്? ഈ ലോകത്തിന്റെ പ്രാരംഭകാലം തൊട്ട്, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവകാലം തൊട്ട് ഇന്ന് വരെ എനിക്ക് തുല്യരായി ഒരാളും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോ ലോകത്ത് അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം മഹത്വമുള്ളത് സി എം മടവൂരിനാണെന്ന് മടവൂര് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് ഉദ്ധരിക്കുന്നുണ്ട്? വെയിലത്തൂര് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ക്ലിപ്പുകൾ നമ്മൾ കാണിച്ചിട്ടാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പറഞ്ഞ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം. ജിബ്രീൽ അടക്കമുള്ള മലക്കുകളെ കൺട്രോൾ ചെയ്യുന്നത് ഈ സി എം മടവൂരാണെന്ന് ഇവിടെ പ്രസംഗിച്ചിരിക്കുന്നു. സി എം മടവൂരും അതുപോലെ സി എം മടവൂരും ശിഷ്യന്മാരും നടന്നു പോകുമ്പോ സി എം മടവൂര് ഒരിക്കൽ പറഞ്ഞു, അത്ര ജിബ്രീലെ മുമ്പിൽ നടക്കേ, അപ്പൊ അതുവരെ പിന്നിൽ നടക്കേണ്. ജിബ്രീലിനെ കൺട്രോൾ ചെയ്ത് നടക്കുന്നയാളാണ് സി എം മടവൂര്. ഇതിവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള കഥയാണ്. കാന്തപുരം മുസ്ലിയാരെ, താങ്കൾ എവിടെ നിൽക്കുന്നു? നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങളുടെ തല തട്ടകത്തിൽ തന്നെ പെട്ട ആര്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന നിങ്ങളുടെ മുഫ്തി. അയാള് പറയുന്നത് കുത്തുബുല്ലാലമും മുദബ്ബിറുല്ലാലമും എന്നൊക്കെയുള്ളത് പോയിട്ട് മുറബിയായ ഷെയ്ഖ് പോലും ആവാൻ സി എമ്മിന് യോഗ്യതയില്ല എന്നാണ് അയാള് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? ഇതേപോലെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ സി എം മടവൂരിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ അഴകുഴമ്പൻ നയം പറഞ്ഞിട്ട് ജനങ്ങളെ സ്വീപ്പാക്കരുത്. നിങ്ങളിതൊന്ന് വിശദീകരിച്ചു കൊടുക്കണം. ഈ പറഞ്ഞതിൽ ഏതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു, ഏതൊക്കെ നിങ്ങൾ തള്ളുന്നു എന്ന്. നിങ്ങൾ പറഞ്ഞത് അതാണല്ലോ സാത്വികരായ മഹാന്മാരോടുള്ള സ്നേഹപ്രകടനം. അവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടാകരുതെന്ന് കാന്തപുരം. അപ്പൊ ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നിങ്ങൾ പറയണം. ഇതാണ് നിങ്ങളുടെ ഈ നോളജ് സിറ്റിയിൽ എന്നുള്ള വാർത്തയെ സംബന്ധിച്ച് ഒന്നാമതായി പ്രതികരിക്കാനുള്ളത്. രണ്ടാമതായി താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന മധുഹുകളും അതുപോലെ തന്നെ ഈ കഥകളും സ്നേഹപ്രകടനങ്ങളൊക്കെ ഉള്ളത് പറഞ്ഞുകൊണ്ടായിരിക്കണം, ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടായിരിക്കരുത് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് സി എമ്മിനും അതേപോലെയുള്ള മറ്റുള്ളവരെ കുറിച്ചും ആകുമ്പോൾ മാത്രമാണോ ബാധകം, അതോ താങ്കൾക്കത് ബാധകമല്ലേ? താങ്കളെ കുറിച്ച്, കാന്തപുരത്തെ സംബന്ധിച്ച്, കാന്തപുരത്തിന്റെ അനുയായികൾ ഇവിടെ വർഷങ്ങളോളമായി ഒരുപാട് ഇല്ലാ കഥകൾ പറയുന്നുണ്ട്, ഒരുപാട് കറാമത്തുകൾ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരക്ഷരം നിങ്ങൾ ഇതുവരെ അതിനെ സംബന്ധിച്ച് പരസ്യമായി പ്രതികരിച്ചത് ഞങ്ങളാരും കേട്ടിട്ടില്ല, ഞങ്ങളാരും കേട്ടിട്ടില്ല. ഒരു പകരക്കാരൻ അഹസനി എന്ന് പറയുന്ന മുസ്ലിയാര്, അയാൾക്ക് താങ്കളെ കുറിച്ച് ഈ വിധത്തിൽ പറയുക തന്നെയാണ് പണി. അങ്ങനെയുള്ള അയാള് ധാരാളം ധാരാളം താങ്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒന്ന് പറഞ്ഞത്? എന്താണ് ഒന്ന് പറഞ്ഞ കാര്യം? എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ്. എ പി ഉസ്താദ് അറിയാതെ അള്ളവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എ പി അറിയും. അങ്ങനെ എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന്. എത്രത്തോളം ഗുരുതരമായ വാചകമാണ് ആ പറഞ്ഞത് എന്നും അത് കാരണത്താൽ അയാള് കാഫിറാണോ മുർത്തദ്ദാണോ എന്തൊക്കെ സമസ്തയോട് ഇനി ഫത്വ ചോദിക്കണം എന്ന് വരെ നിങ്ങളുടെ തട്ടകത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ട തന്നെ സമസ്തക്കാരെന്ന് പറയുന്ന അപ്പുറത്തുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞ ക്ലിപ്പുകൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോ ഇയാള് ഈ പറഞ്ഞ ഇയാളുടെ വാദം അയാള് തന്നെ ന്യായീകരിക്കുകയാണ്. അയാള് പറയുന്നത് എന്താണെന്നറിയോ? ഈ പകര ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി, അയാള് പറയുന്നത് എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ലാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കത് കാഫറും മുർത്തദ്ദുമാക്കാനൊക്കെയുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. എന്നിട്ട് അയാള് പറയാണ് തോന്നുന്നില്ലാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അള്ളാഹു എപ്പിനോട് ചോദിക്കാതെ ഒന്നും ചെയ്യുകയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയില്ല. എന്നിട്ടുള്ള വാചകം താരം ഇയാൾ പറയുന്നത്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞാൽ തന്നെ അള്ളാഹു എന്ത് ചെയ്യണമെങ്കിലും എപ്പിസ്താദിനോട് ചോദിക്കണം, എപ്പിസ്താദിനോട് ചോദിക്കാതെ അള്ളാഹു ഒന്നും ചെയ്യൂലാന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഇനി അങ്ങനെ പറഞ്ഞാലും മുർത്തദ്ദൊന്നും ആവൂല, ഇനി കിതാബോധി പഠിക്കണം എന്ന വരെ ഇയാൾ ന്യായീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇയാൾ അതിന് ന്യായീകരിച്ച ഭാഗം നിങ്ങൾക്കൊന്ന് കേൾക്കാം. അതിന്റെ ശേഷം
നിങ്ങൾക്ക് ഇത് സംബന്ധമായി ഇയാൾ കാഫറാണോ മുർത്തദ്ദാണോ എന്ന് ഒരു സഖാഫിയോട് ജനങ്ങൾ ഫത്വ ചോദിക്കുന്നതും അയാൾ അതിന് നൽകുന്ന മറുപടിയും നിങ്ങൾക്ക് അതിന്റെ തുടർച്ചയായി വേറെയും കേൾക്കാമെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദിനെ പറ്റി ഞാൻ കുറെ പ്രസംഗിച്ചിട്ടുണ്ട്, പലരും പ്രസംഗിച്ചിട്ടുണ്ട്. ഉസ്താദിനെ സ്നേഹിക്കുന്നവർ പ്രസംഗിക്കാതിരിക്കൂല, അങ്ങനെയല്ലേ ഉസ്താദിന്റെ അവസ്ഥ? ആരെ പറ്റിയാ പിന്നെ നമുക്ക് പറയാനുള്ളത്? ആരോ കുറെ ആളുകളെ പറ്റി നമുക്ക് പറയുമ്പോ പറ്റി മുഹിദീ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാരെ കോഴിയും ഉകി അടങ്ങുമേ മുഹിദീൻ കോഴിക്ക് യമത്തൊളങ്കും. ഈ സ്വഭാവമാണ് എ പി ഉസ്താദിന്റെ സ്വഭാവം. ഏത് വിഷയത്തിനും ഇവരെ പറ്റി പറയാനുണ്ടാവും, എല്ലാ കാലത്തും പറയാനുണ്ടാവും. എന്താ ചെയ്യുന്നത് മനുഷ്യൻ അള്ളാഹു തല എത്ര പൊക്കിയാൽ? ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചാലിയത്ത് ഒരു പ്രസംഗിച്ചപ്പോ പറഞ്ഞു അള്ളാഹു എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അല്ലോ ബദ്രീങ്ങളെ കുടുങ്ങി. എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്രസംഗം എടുത്തിട്ട് എവിടൊക്കെയാണ് എന്നെ മുർത്തദ്ദാക്കിയത് തമ്പുരാനെ? മുർത്തദ്ദാകാത്തവരോ നാലു. ഇതിപ്പോ മുബര് പറഞ്ഞത് കാഫറായി പോവില്ല വാക്ക്, അത് പറയാൻ പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തെന്ന് എന്നോട് ചോദിക്കണം. ഞാൻ പറയുന്നത് ഭാഷാപരമായിട്ടോ നമുക്കൊക്കെ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ കള്ളത്തരം കാട്ടുമെന്ന് പറയായിരുന്നു. എന്നോടൊന്നും ചോദിക്കണ്ട, ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഞാൻ പറയാ ഓല അർത്ഥം വെക്ക്. ഇതിന് അർത്ഥമുണ്ടോ? എബി ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുമെന്ന് തോന്നുന്നില്ല. വാസ്തവത്തിൽ വളരെ ബോധത്തിൽ പറഞ്ഞ വാക്കാണത്. ഇതിനർത്ഥം പറയുന്ന കേൾക്കണം നിങ്ങൾക്ക്, എ പി ഉസ്താദിനോട് ചോദിക്കാതെ അള്ളാഹു ഒന്നും ചെയ്യില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പറഞ്ഞാൽ എന്ത് സംഭവിക്കും അത് വേറൊരു കാര്യം. ഇവര് പറഞ്ഞാൽ മുർത്തദ്ദൊന്നും ആവൂല, അത് കിതാബ് ഓതണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? മുർത്തദ്ദൊന്നും ആവൂല. ആരാ മുർത്തദ്ദാവല്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് കാന്തപുരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുകയുള്ളൂ എന്നൊരാളുടെ പ്രസംഗ ക്ലിപ്പിങ്ങിലൂടെ ഞാൻ കേട്ടു. അയാൾ ഇസ്ലാമിന് പുറത്താണോ അതോ അകത്താണോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദ്യം. പക്ഷെ ഇത് ആധികാരിക മതപണ്ഡിത സംഘടനയുടെ കീഴ്ഘടകമാണ്. സാധാരണ എസ് കെ എസ് എസ് എഫ് കാർ തലയിരിക്കുമ്പോൾ വാല് ആടാറില്ല. ഈ ചോദ്യം ചോദ്യകർത്താവ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് നിവാരണം വരുത്തേണ്ടതാണ്. ആള് കുഫറിലേക്കും മുർത്തത്തിലേക്കും പറയുന്ന കാര്യമായതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് അവർ ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ എന്ന് തെരിയപ്പെടുത്തേണ്ടതാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ വളരെ വ്യക്തമാണ് ഇയാൾ പറഞ്ഞത് എന്താണ് എന്നുള്ളത് അയാളുടെ സംസാരത്തിൽ എന്ന് തന്നെ വ്യക്തമായി. ഇത്തരം കാഫറും മുർത്തദ്ദുമാകുന്ന വർത്തമാനം പറഞ്ഞിട്ട് കാന്തപുരം മുസ്ലിയാർ അതിനെ സംബന്ധിച്ച് കാമാന്നുള്ള ഒരു അക്ഷരം ഇതുവരെ പറഞ്ഞോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ അതൊന്ന് കൊണ്ടുവരൂ നിങ്ങൾ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്തും പറയാലേ, നിങ്ങളെ പറ്റി എന്തും പറയാ, ഭയങ്കര സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് പകരം നിങ്ങളെ ഇങ്ങനെ പൊക്കി 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 എവിടേക്കാ പൊക്കിയിട്ടുള്ളത്? അത്രത്തോളം പൊക്കിക്കഴിഞ്ഞു. ഒന്നത് നിങ്ങളുടെ പ്രതികരണം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞതുകൊണ്ടാ ചോദിക്കുന്നത്, എന്ത് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടാകരുത്. അപ്പൊ നിങ്ങളെ കുറിച്ച് പകരാഹസരി പറഞ്ഞ ഈ കാര്യം ഉള്ളത് തന്നെയാണോ, അങ്ങനെ തന്നെയാണോ പറയേണ്ടത്, അതോ അത് പിൻവലിപ്പിക്കുമോ? നിങ്ങൾ ആ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ തുറന്നു പറയുമോ? അഹ്സനിയെ കൊണ്ടത് പിൻവലിപ്പിക്കുമോ? അതറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒന്ന്. ഇനി രണ്ടാമത്തതൊന്നോ? രണ്ടാമത്തൊരു പ്രത്യേകമായ കറാമത്ത് എന്താ നിങ്ങളെ പറ്റി പറഞ്ഞത്? അത് പറയുന്നത്, ഒരിക്കൽ ഒരു വ്യക്തി, ഒരു സി പി ഉസ്താദാണത്രേ ഈ പകരക്കാരൻ തന്നെയാണ് അതും പറയുന്നത്, ഒരു സി പി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് അയാള് അജ്മീർ ഹാജനെ സ്വപ്നത്തിൽ കണ്ടു. ഖാജാ മൊഴീനുദ്ദീൻ ചിഷ്തി എന്ന് പറയുന്ന അജ്മീർ ഹാജനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോ സി പി ഉസ്താദ് അജ്മീർ ഹാജനോട് ചോദിച്ചു, അത്രേ അല്ല ഞങ്ങളെ എ പി ഉസ്താദിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പൊ അജ്മീർ ഹാജ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തല്ലോ, റുക്കുനും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടുന്തൂണാണ്. അപ്പൊ സി പി ഉസ്താദ് പറഞ്ഞത്രേ, ഹാജാ അത് ഞങ്ങൾക്ക് അറിയാം, നെടുന്തൂണാണ് അത് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്കൊക്കെ മനസ്സിലായ കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ സൂഫിയാക്കളുടെ അടുക്കൽ അദ്ദേഹത്തിന്റെ സ്റ്റേജ് എന്താണ്, അദ്ദേഹത്തിന്റെ പദവി എന്താണ്? അജ്മീർ ഹാജ പറഞ്ഞു പോലും, ഞങ്ങൾക്ക് ഔലിയാക്കന്മാർക്ക് വേൾഡിൽ ഒരു ഷൂറയുണ്ട്, ഒരു മജ്ലിസ് ഷൂറയുണ്ട്, ഒരു കൂടിയാലോചനാ സമിതി വേൾഡിലുള്ള ഔലിയാക്കന്മാരൊക്കെ കൂടി കൂടുന്നത്. അതുവരെ എവിടെയൊക്കെ കൂടലിലൊക്കെ അവരുടെ കിതാബുകളിലും ഇവരുടെ മാസികയിലൊക്കെ അവരെഴുതിയിട്ടുണ്ട്.
അത് ഡെയിലി അവര് പിന്നെ സംസം കിണറിന്റെ സമീപത്ത് അതേപോലെ തന്നെ മക്കയില് പല സ്ഥലങ്ങളിലും ഇവരിങ്ങനെ കൂടും. അങ്ങനെയുള്ള ശൂറയിൽ ഒരു മെമ്പറാണ് കാന്തപുരം. കണ്ടോ, ലോൾഡ് ഔലിയാക്കന്മാരുടെ ശൂറയിൽ ഒരു മെമ്പറാണ്. ചോദിക്കട്ടെ, നോളേജ് സിറ്റിയിൽ നിന്ന് ഈ പ്രസ്താവന ഇറക്കിയതിന്റെ പേരിൽ കാന്തപുരം മുസ്ലിയാരോട് ചോദിക്കട്ടെ, ഈ പറയുന്ന പ്രത്യേകത താങ്കൾക്കുണ്ടോ? ഈ പറയുന്ന പ്രത്യേകമായ മഹത്വം താങ്കൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ജനങ്ങളോട് പറയണം, ഇല്ലെങ്കിൽ അത് ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് പകരാ ഹസനിയെ കൊണ്ട് നിങ്ങൾ അത് പിൻവലിപ്പിക്കുവാൻ തയ്യാറാകുമോ? ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. സി എം അടവൂരിനെ കുറിച്ചാവുമ്പോ അങ്ങനെ പറയരുത്, എന്നെ കുറിച്ചാവുമ്പോ പറയാനാണോ? എങ്കിൽ നിങ്ങൾ അതൊന്ന് വ്യക്തമാക്കണം. തീർന്നില്ല. മൂന്നാമതായി താങ്കളെ കുറിച്ച് പറഞ്ഞതെന്താ? ഈക്കക്കാരനായ ഒരു വ്യക്തി, ഈ കെ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി, അയാൾക്ക് ഭയങ്കര മോഹമുണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് സ്വപ്നം കാണണമെന്ന്. അങ്ങനെ അയാൾ നബിനെ സ്വപ്നം കാണാൻ വേണ്ടി കുറെ സ്വലാത്ത് ചൊല്ലി. അത്രേ, അങ്ങനെ നബിനെ സ്വപ്നം കാണാൻ വേണ്ടി സ്വലാത്തിലുള്ള ഒരു ദിവസം ഇയാൾ ഇറങ്ങി അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ സ്വപ്നത്തിൽ കാണാൻ വേണ്ടിട്ട് ഒരു വലിയ ക്യൂ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജനങ്ങളുടെയൊക്കെ നിൽക്കുന്ന ക്യൂല് ഇയാളും പോയിരുന്നു റസൂലുള്ളാഹിനെ കാണാൻ. അങ്ങനെ ഇയാളുടെ ഊഴം വന്നു, ഒരു റൂമിൽ നബി തങ്ങൾ ഇരിക്കുന്നുണ്ട്. അവിടേക്ക് എത്തി നോക്കുമ്പോ അവിടെ നബി അല്ല ഉള്ളത്, അവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരായിരിക്കുന്നത്. ഇയാൾ പറഞ്ഞു, അത്രേ, ഇതെന്താ ഇങ്ങനെ, ഞാൻ റസൂലുള്ളാഹിനെ കാണാനാണല്ലോ ക്യൂവിൽ നിന്നത്, ഇവിടെ ഇപ്പൊ നിങ്ങളാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ കാന്തപുരം പറഞ്ഞു, അത്രേ, ആ അങ്ങനെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. തൊട്ടപ്പുറത്തെ റൂമിൽ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. അവിടേക്ക് നിങ്ങൾക്കാണ് പോകാനുള്ള ടിക്കറ്റ് മുറിച്ചു തരുന്നത് ഞാനാണ്. അവരുടെ ടിക്കറ്റ് ഇതാന്നും പറഞ്ഞു ഞാൻ അതിന്റെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ ഈ കേക്കാരന് മനസ്സിലായി, അത്രേ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് എത്തിച്ചേരാൻ എ പി അബൂബക്കർ മുസ്ലിയാരെ പിടിച്ചോളണം, അതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ഇ കെ ഗ്രൂപ്പ് വിട്ട് എ പി ഗ്രൂപ്പിലേക്ക് ചേക്കേറി എന്ന കഥ ഇയാൾ പറയുന്നുണ്ട്. ആ കഥ ഇയാൾ പറയുന്നത് ഉദ്ധരിക്കുന്നതാരാ? നമ്മളാരും പറഞ്ഞിട്ട് ധരികാവണ്ട. സാക്ഷാൽ അമ്പലക്കടവ് ഫൈസി ഉദ്ധരിക്കുന്നുണ്ട്. ആ ഭാഗം അമ്പലക്കടവ് പറഞ്ഞിട്ട് അയാൾ അതിന് നടത്തുന്ന കമന്റുകളും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അപ്പൊ കാന്തപുരത്തിന് നബി തങ്ങളുമായി വലിയ ബന്ധമാണ് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളായി വ്യവസ്ഥാപിതമായ നിലയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. കാന്തപുരം ഇടയ്ക്ക് കാന്തപുരത്തിന് തങ്ങളിൽ സ്വപ്നം കാണുന്ന അനവധി ആൾക്കാരുടെ ഒരു കൂട്ടത്തില് ഉണ്ട് എന്ന് മാത്രല്ല, വളരെ കൗതുകകരമായ സ്വപ്നങ്ങളുടെ കഥകളാണ് വ്യാപകമായി വിപണിയിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത്. കാന്തപുരവും മർക്കസും എന്ന പേരിൽ പുറത്തിറക്കിയ ഒരു സീഡിയിൽ പറയുന്ന ആശയം എന്താണെന്നോ, ഒരു ഈക്കക്കാർ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാൻ ആഗ്രഹിച്ചു. ആൾ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചിട്ട് കുറെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു. ലാസ്റ്റ് തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടു എന്നാൽ ആ നീണ്ട ക്യൂ ആണ് ഒരു വലിയ സൊഫ്, അതിൽ നിന്ന് വരിവരിക്ക് ഇങ്ങനെ പോയി കാണാ, ഒരു റൂമിക്ക് ഇങ്ങനെ കിടക്കാൻ കാണുക പോരാ. അങ്ങനെ ഇയാളെ ഊഴം വന്നു. ആ റൂമിലെത്തി നോക്കുമ്പോൾ ആ വിടർന്ന പുഞ്ചിരിയുമായി കാന്തപുരം അവിടെ നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. സുബ്ഹാനല്ലാ, ഞാൻ റസൂലുള്ളാഹിനെ കാണാനല്ലേ സ്വപ്നം കണ്ടത്, ഞാൻ സ്വലാത്ത് ചെല്ലത്, ഇതെന്താ അത്ഭുതം? കാന്തപുരം പറഞ്ഞു, വിഷമിക്കണ്ട, റസൂലുള്ള തൊട്ടപ്പുറത്ത് റൂമിലുണ്ട്, പക്ഷെ കാണണമെങ്കിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആൾ ഞാനാണ്, ഇതാ ടിക്കറ്റ് അന്ന് തന്നു, അപ്പുറം പോയി കണ്ടു. ഒരു കഥ അയാൾ പറയാൻ, ഞാനും ഉസ്താദിന്റെ എതിരില്ല, പക്ഷെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെ അധികം പരിശോധിച്ചവരാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാൻ ഒരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ ഒരു സഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുത്ത ടൈം വേറെ തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന വർണ്ണമില്ല എന്ന് മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങേ നടന്ന് 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 ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തെ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുരം ഉസ്താദാണ് ഉള്ളത്, എ പി ഉസ്താദാണ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? എ പി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്, ആ നബിയെ കാണാൻ എ പി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലിലേക്കെത്താൻ
ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ ഈ ഗ്രൂപ്പ് വിട്ട സ്വപ്നം കണ്ട ഈക്കക്കാരൻ നേതാവ് ആരാണ് എന്ന് പല തവണ നമ്മൾ പ്രസംഗത്തിൽ ചോദിച്ചു. മറുപടിയില്ല ആരാണ് നേതാവ്. സ്വപ്നത്തിലൂടെ അറിയിക്കാൻ വേണ്ടി ആമുഖം തയ്യാറാക്കുന്ന ഭാഗമായി കാന്തപുരത്തിന് തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ, സത്യത്തിൽ ഒരു പക്ഷേ യുദ്ധത്തിലേക്ക് പോലും പോകാൻ ഇടയാക്കുമോ എന്ന് സംശയിപ്പിക്കാവുന്ന തരത്തിലുള്ള കള്ളക്കഥകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, അമ്പലക്കടവ് കൃത്യമായിട്ട് പറഞ്ഞു തന്നു എന്ന്. ഇതാണ് ഇയാളെ പറ്റിയുള്ള നുണകൾ. കാന്തപുരം വ്യക്തമാക്കണം, കാന്തപുരം വ്യക്തമാക്കണം. നിങ്ങൾ നിങ്ങളുടെ അണികളെ കൊണ്ട് ഇത് പിൻവലിപ്പിച്ചോ? ഇത്തരത്തിലുള്ള കഥകളൊന്നും എന്നെ കുറിച്ച് നിങ്ങൾ പറയരുത് എന്ന് നിങ്ങൾ പറഞ്ഞുവോ? വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ? നോളേജ് സിറ്റിയിലെ ഈ പ്രസ്താവനയ്ക്ക് ശേഷമെങ്കിലും നിങ്ങൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് തിരുത്തിപ്പിക്കുമോ? ഇത് ഞങ്ങൾക്കറിയുവാൻ താല്പര്യമുണ്ട്. കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഇനി താങ്കളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു വ്യക്തി ഒരു പണ്ഡിതനാണത്രേ. അയാൾക്കിങ്ങനെ എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഒന്നിങ്ങനെ അടുത്തപ്പോ അകലാൻ തോന്നി. ചെറുതായിട്ടൊരകൽച്ച ഇങ്ങനെ എ പിനോട് തോന്നി. അങ്ങനെ ഇയാളിങ്ങനെ ഒരു ദിവസം ഉറങ്ങുമ്പോ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ റസൂലുള്ളാനെയാ കാണുന്നത്. റസൂലുള്ളാനെ സ്വപ്നത്തിൽ കണ്ടിട്ട് അള്ളാന്റെ റസൂൽ ഈ പണ്ഡിതനോട് ഒരു ഹദീസ് ഓതിക്കൊടുക്കുകയാണ്. ഓതിക്കൊടുക്കുന്ന ഹദീസ് ആരെ കുറിച്ചാണ്? മഹാനായ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഹദീസ് ഇങ്ങനെ നബി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. ഈ വ്യക്തിയോട് അള്ളാന്റെ റസൂല് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഹദീസ് ഓതിക്കൊടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. കാരണം ഇയാളത് നിഷേധിക്കുന്നയാളൊന്നുമല്ലല്ലോ. കഥയുടെ ക്ലൈമാക്സ് എന്താണെന്നറിയോ? അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആ ഹദീസിലുള്ളത്? അബൂബക്കറിന് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ നിസ്കരിച്ചത് കൊണ്ടോ നോമ്പെടുത്തത് കൊണ്ടോ അല്ല സ്ഥാനമുള്ളത്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ മാധുര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന ഹദീസാണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി എന്ത്? ഇത് അള്ളാന്റെ റസൂല് അബൂബക്കർ സിദ്ദീഖിന്റെ മദഹ് പറയല്ല, എ പി അബൂബക്കറിന്റെ മദഹ് പറയാണ് കേട്ടോ. അള്ളാന്റെ റസൂല് ഇയാളുടെ മനസ്സിലൊരു ചെറിയ അകൽച്ച എ പിനോടുണ്ട് എന്ന് തോന്നിയപ്പോ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ഹദീസ് പറഞ്ഞിട്ട് എ പി അബൂബക്കറിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ അയാൾക്ക് എ പിനോടുള്ള അകൽച്ച മാറി എന്നുള്ള രണ്ടാമത്തെ മറ്റൊരു കെട്ടുകഥ, അങ്ങനെയും ഒരു സ്വപ്നകഥ പറയുന്നുണ്ട്. അതും ആരാണ് പറയുന്നത്? ഈ വ്യക്തി തന്നെയാണ്. അമ്പലക്കടവ് അതും ഉദ്ധരിക്കുന്നുണ്ട്. അമ്പലക്കടവ് അത് പറഞ്ഞിട്ട് അത് കേൾപ്പിക്കുന്നുണ്ട്, കമന്റും പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു കഥ പ്രചരിപ്പിക്കുന്നത് കാന്തപുരത്തിന്റെ ഒരു അടുത്ത മഹാനായ ഒരാൾക്ക് ചെറിയൊരകൽച്ച, മുമ്പിനോട് അടുത്ത അകൽച്ച തോന്നി ഒരുപാട് ആളുകളുണ്ട്. ചെറിയൊരകൽച്ച തോന്നിയപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വിട്ടുന്നു, ചെറിയ എന്ന് വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അന്ന് രാത്രി സ്വപ്നം കണ്ടു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സ്വപ്നം കണ്ടപ്പോ തങ്ങൾ സ്വപ്നത്തിലാണ് പറയാ, അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിന്റെ ഫലീലത്ത്, അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിന്റെ ഫലീലത്ത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്, അബൂബക്കർ സിദ്ദീഖിന്റെ ഫലീലത്ത് ഇങ്ങനെ പറയാ. ഹദീസുണ്ട്, ഞാൻ സമയം ചുരുക്ക. അപ്പൊ ഇയാൾ വിചാരിച്ചു, പടച്ചോനെ, ഞാൻ അബൂബക്കർ സിദ്ദീഖിന്റെ ഫലീലത്ത് എനിക്കൊരു സംശയമല്ലല്ലോ, സ്വർഗക്കാരനല്ലേ മഹാൻ, എന്താ തങ്ങൾ എന്നോട് പറയണത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചല്ല തങ്ങൾ ഈ പറയുന്നത്, ഷെയ്ഖ് അബൂബക്കറിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. നോക്കൂ, നിങ്ങൾ കള്ള കഥ പ്രചരിപ്പിക്കുന്നു, സ്വപ്ന കഥ. അഭിപ്രായത്തോട് ചെറിയ അകൽച്ച സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് ഓരി കൊടുക്കുന്ന ഹദീസിന് എന്തർത്ഥം പറയുന്ന സഹോദരന്മാരെ? സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റിയല്ല പറയുന്നത്, റസൂലുള്ളാഹിന്റെ കാലത്ത് സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞ ഹദീസാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹദീസ് മാത്രം റസൂൽ ഓതി കൊടുത്താൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഏറ്റി എന്ന് പറയുന്ന അബൂബക്കർ ഉണ്ടല്ലോ, അത് നിങ്ങളെ കാണൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുചി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ്, അവരോട് നിങ്ങളുടെ ഇപ്പോ ഒന്നാമത്തെ ഖലീഫ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിശുദ്ധമായ ഹദീസ് സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് അല്ലപ്പ തങ്ങൾ പറയുന്നത്. ഇത്രമാത്രം വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സാക്ഷാൽ കാന്തപുരത്തെ കുറിച്ചാണ് പറയുന്നത് എന്നത് എത്രമാത്രം അപകടകരമായ വാദമാണ്. കള്ളക്കഥ പ്രചരിപ്പിക്കുന്നു മാത്രമല്ല,
ദോഹങ്ങളിൽ ഇതുമൊന്നും നിൽക്കൂല, അത് പറഞ്ഞാൽ തീരൂല. കാന്തപുരത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു പുതിയ അവതാര പുരുഷനായി അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തങ്ങളുമായി ആത്മീയമായ ബന്ധമുണ്ട് സ്ഥാപിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള നിരവധി കള്ള സ്വപ്ന കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികൾക്കിടയിൽ വ്യാപകമായി നല്ല ആകർഷകമായ വയലന്റ് ശൈലിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സീഡി ഇറക്കി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പൊ ഇത് കാന്തപുരം നിഷേധിക്കുമോ? ഇതിനെക്കുറിച്ച് കാന്തപുരത്തിന്റെ കമന്റ് എന്താണ്? നോളജ് സിറ്റിയിൽ വെച്ചോ മർക്കസിൽ വെച്ചോ പ്രസ്താവനകൾ ഇറങ്ങും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തീർന്നില്ല, ഇനിയും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ആ കറാമത്ത് ആരെക്കുറിച്ചാണ്? കുണ്ടൂരിനെ കുറിച്ചാണ്. കുണ്ടൂര് എന്ന് പറഞ്ഞിട്ട് ഒരു ഔലിയുണ്ട്, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഇയാൾക്കൊരു പതിവുണ്ട്, അയാൾ മദീനത്ത് പോയപ്പോ തിരക്കും തിക്കൊക്കെ ആയതുകൊണ്ട് റൗളയുടെ ഭാഗത്ത് നബിന്റെ ഖബറിന്റെ ഭാഗത്തേക്ക് പോകാറില്ല. ഒരിക്കൽ ചെന്ന് നോക്കുമ്പോ ഭയങ്കര തിരക്കാണ്, റസൂലുള്ളാന്റെ ആ ഭാഗത്തേക്കാണ് കടക്കാൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് അയാൾ ഒരു കരാറെടുത്തോലോ, എന്ത്, ഇനി ഞാൻ അങ്ങോട്ട് വരൂല നബിയെ, അവളെ കാണാൻ ഞാൻ അങ്ങോട്ട് വരൂല, കാരണം എനിക്ക് ഈ തിക്കും തിരക്കും ഒന്നും ഇഷ്ടമല്ല, അവിടെ വരാൻ എനിക്ക് പറ്റൂല എന്നും പറഞ്ഞു പോന്നു. പിറ്റേക്കൊല്ല ഇയാളിങ്ങനെ റൗലന്റെ ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആരെ? ഈ കുണ്ടൂരെ. അങ്ങനെ നിൽക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ തിക്കും തിരക്കൊക്കെ അല്ലേ, അതുകൊണ്ട് പോകാൻ എനിക്ക് കഴിയില്ല, അങ്ങോട്ട് പോകാതെ ഇങ്ങനെ ദൂരെ മാറി നിൽക്കുമ്പോ ദൂരം ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ട്, വാ കുണ്ടൂരേ വാ. ആരാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്ന് ഇറങ്ങി വന്ന് വിളിക്കാണ്. ദി അഖ്ലത്തൻ, ഉണർച്ചയിലാണ് കാണുന്നത്, സ്വപ്നത്തിലൊന്നുമല്ല. അള്ളാഹുന്റെ റസൂല് വരെ ഇങ്ങോട്ട് വരി, നിങ്ങൾ ഇങ്ങോട്ട് വരി. അപ്പോ കുണ്ടൂര് പറഞ്ഞു, ഇത്രേ നബിയെ, ഞങ്ങളോട് പണ്ടേ കരാറ് പറഞ്ഞതല്ലേ, ഞാനാണ് വരുന്നില്ല എന്ന്, കാരണം ഭയങ്കര തിക്കും തിരക്കും ആയതുകൊണ്ട് വരൂലാണ്. അപ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ കൊണ്ടുവരുന്നോട്, അത് നിങ്ങൾ വിഷമാക്കണ്ട, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആള് ഇന്റെ അടുക്കലുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് പോരിന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് കടന്നു നോക്കുമ്പോ അറബിയിലാണ് അത്രേ കുണ്ടൂര് പറയുന്നത്, ഹുനാക ഷെയ്ഖ് അബൂബക്കർ, അവിടെ എ പി അബൂബക്കർ ഉസ്താദ് ഉണ്ട്, എ പി അബൂബക്കർ മുസ്ലിയാരുണ്ട് അവിടെ. അപ്പൊ അബൂബക്കർ മുസ്ലിയാരുണ്ട് ഇവിടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുണ്ട്, ഇങ്ങോട്ട് വരി എന്നാണ് കുണ്ടൂരിനെ റസൂലുള്ള ഖബറിൽ നിന്ന് പുറത്തേക്ക് ഉണ്ട് ഇറങ്ങി വന്നിട്ട് കുണ്ടൂരിനെ പ്രത്യേകം ക്ഷണിക്കണേ. അപ്പൊ എത്രയാണ് കാന്തപുരത്തിന്റെ എ പി അബൂബക്കറിന്റെ സ്ഥാനം തെളിയിക്കാൻ പകരക്കാരൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ മറ്റൊരു കഥയാണിത്. അമ്പലക്കടവ് തന്നെ ഇതും ഉദ്ധരിക്കുന്നു. അമ്പലക്കടവിന്റെ കമന്റും നിങ്ങൾ കേൾക്കുക. ഇപ്പൊ പുതിയതാ മൂന്നാമത്തൊന്ന് എന്താ പറയുന്നോ, കുറച്ചും കൂടി കട്ടിയാ. അത് കുണ്ടൂർ ഉസ്താദ് കണ്ട സ്വപ്നമാണ്. അത് കുണ്ടൂർ ഉസ്താദ് കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. കുണ്ടൂർ ഉസ്താദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിൽ പോയി. ആ ഭയങ്കര തിരക്ക്, എപ്പോഴും തിരക്കാണല്ലോ അവിടെ. ആ മൂപ്പർ പറഞ്ഞു, തങ്ങളെ എനിക്ക് നീ തിരക്കിയിട്ട് ഇങ്ങോട്ട് സിയാറത്തിന് വരാൻ കഴിയില്ല, ഞാൻ ഈ വരില്ല, ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ പോക്ക് നിർത്തി. പിന്നെ ഒരുക്കണ്ട് നബി തങ്ങൾ വിളിക്കണ്, നിങ്ങൾ വിചാരിക്കും സ്വപ്നത്തിൽ, അത് യഖ്ലത്തൻ ആള് പറഞ്ഞു, യഖ്ലത്തൻ മനാമിൽ ഉറക്കത്തിലല്ല ഉണർച്ചയിൽ തങ്ങളിന്റെ സ്വപ്നത്തിൽ വിളിക്കുന്നുണ്ട്, വരും 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 എന്ന് പറഞ്ഞു. ഏ തങ്ങളെ, ഞാൻ പറഞ്ഞാൽ ഞാൻ ഇനി അങ്ങോട്ട് വരില്ല, എനിക്ക് നമ്മളെ അഹദ് ഇങ്ങനല്ലേ ഉടമ്പടി, ഞാൻ ഇനിയോട് വരുന്നില്ല, അവിടെ തിരക്കാണ്. അല്ല, നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ഇവിടെ, തങ്ങളെക്കാളും വേണ്ടപ്പെട്ട ആൾ മൂപ്പർക്ക് അവിടെ ഉണ്ട്. അപ്പോ കുണ്ടൂർ ഉസ്താദ് പോയി നോക്കി, ഫഹുനാക അബൂബക്കർ, അപ്പൊ അവിടെ ഷെയ്ഖ് അബൂബക്കർ ഇരിക്കുകയാണ്. ഇതാണ് ഈ സ്വപ്ന കഥയുടെ ഉള്ളടക്കം. നിങ്ങൾ പരിശോധിച്ച്, നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളല്ലോ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നമ്മുടെ പ്രവർത്തകരെ മാത്രമല്ല, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ നിഷ്കളങ്കരായ ഒരു കൂട്ടം നല്ല പ്രവർത്തകന്മാർ കാന്തപുരം സത്യത്തിന്റെ വിഭാഗമാണ് വിചാരിച്ച് കൂടിയിട്ടുണ്ട്. അത്ര നിഷ്പക്ഷമതികളായ ആളുകൾ മനസ്സാക്ഷിയോട് ചോദിക്കുന്നത് സത്യമാണ്. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതേ വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂലെന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല, റൗളയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീനെ. പിറ്റത്തെ അജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ ദൗലയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്ക, പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂലാറിനല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു, സ്വപ്നമല്ലേ സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്, എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ പറയാ അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ സാനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു, ഹുനാക ഷെയ്ഖ് അബൂബക്കർ,
അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടുക്കാണ് എന്നെ വിളിച്ചത്. പിന്നെ സുഹൃമാനം കണ്ടിയില്ല. അപ്പൊ കേട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ, അതോ തിരുത്തിക്കാൻ സന്നദ്ധനാണോ? അതല്ല, സാത്വികനായ എന്നെ കുറിച്ചാ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണോ എങ്കിൽ അത് പറയണം. അതല്ല, എന്നെ കുറിച്ച് നിങ്ങൾ അങ്ങനെയും അത് പറയരുത് എന്ന് തിരുത്തിക്കൊടുത്ത വല്ലതുമുണ്ടോ, അങ്ങനെ തിരുത്തിപ്പിക്കാൻ തയ്യാറുണ്ടോ, അതും കൂടി വ്യക്തമാക്കണം എന്ന് മാത്രമേ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. അതുകൊണ്ട് താങ്കളുടെ ഈ പ്രസ്താവനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമൂഹത്തെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള കുബുദ്ധികളുടെ വ്യാജ പ്രചരണത്തിന് ചങ്ങലയിടുവാൻ വേണ്ടി നേതൃത്വത്തിലിരിക്കുന്ന താങ്കൾ തയ്യാറാവണം. ആത്മാർത്ഥതയോടെയാണ് കോളേജ് സിറ്റിയിൽ നിന്ന് ഈ പത്രപ്രസ്താവന നടത്തിയിട്ടുള്ളതെങ്കിൽ. അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ മുജാഹിദുകൾ ഇതിനെയൊക്കെ എതിർക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ പണ്ടേ എതിർത്തിട്ടുണ്ട് എന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിടിവള്ളിയാക്കിയിട്ടാണ് ഈ പ്രയോഗമെങ്കിൽ താങ്കളോട് സംസാരമൊന്നുമില്ല. ആ കാപട്യം അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞോളും എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയുവാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും അത് മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായി തന്നെ ജീവിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ് മുത്തഖീങ്ങളുടെ കൂടെ പ്രവാചകന്മാരുടെ കൂടെ സ്വർഗം പങ്കിടുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.